ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നേപ്പാളിലെത്തിയിട്ട് നാലാമത്തെ ദിവസം ഉണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചരിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ കാഠ്മണ്ഡുവിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ടൂർ ഗൈഡ് വരും. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ കാലിൽ തന്നെ കാഠ്മണ്ഡു സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നേപ്പാളിൽ സൺഡേ വർക്കിംഗ് ഡേ ആണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളൊക്കെ ഓപ്പൺ ആണെന്ന്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ട്രാഫിക്കാണ്, നല്ല ട്രാഫിക്കാണ്. കാലത്ത് തന്നെ നല്ല ട്രാഫിക് ഉണ്ടോ? അതുകൊണ്ടാണ് ട്രാഫിക് പോലീസ് ഒന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൗദ്ധനാഥ് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബൗദ്ധനാഥ് ക്ഷേത്രം കാഠ്മണ്ഡുവിലുള്ളത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതിന് കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ബുക്ക്ലെറ്റാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ വായിച്ചു നോക്കിയിട്ട് ഞാൻ വോയിസ് ഓവറായിട്ട് ഇടാം. അപ്പോൾ വലിയൊരു ബുദ്ധ സ്റ്റാച്ചു ആണ്. നമ്മൾ ഇന്നലെ പോയി മങ്കി ടെമ്പിൾ കണ്ടില്ലേ, അതേപോലെ തന്നെ വലിയൊരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിന് ചുറ്റും ഇതേപോലത്തെ ഷോപ്സ് ഉണ്ട് കേട്ടോ. അതേ സിംഗിങ് ബോൾസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഷോപ്സാണ്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സും കാണാനുണ്ട്, മോങ്സും കാണാനുണ്ട്. പിന്നെ ഇന്ത്യക്കാർക്ക് ഇവിടെ പ്രവേശിക്കാനായിട്ട് 100 നേപ്പാളി പൈസ ഉണ്ടാവണത്. ഫോറിനേഴ്സിന് സെപ്പറേറ്റ് ആണ്, 500 മറ്റോ ആണ് കണ്ടത്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതുതന്നെ വലിയ കാര്യം. കംപ്ലീറ്റ് കച്ചവടക്കാരും നല്ല കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റും. അപ്പോൾ ബൗദ്ധനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏ ഇത് കണ്ടില്ലേ, മോങ്സ് ഇവിടെ ബുദ്ധിസ്റ്റ് സന്യാസിമാർ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. ഇതേപോലെ അവർ ഈ പ്രയർ വീലും കറക്കിക്കൊണ്ടാണ് നടക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ അത്ര ഇല്ല. ഇന്നലെ സാറ്റർഡേ ആയിരുന്നു, കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു, കാല് തള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയ്ക്കില്ല. ഇത്തിരി സ്വസ്ഥത ഉണ്ട് ഇവിടെ നടന്ന് കാണാനായിട്ട്. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആയിട്ടാണ്, ഒരു ഡിഫറെൻറ്റ് ഫീല്. നമ്മൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോണ ഒരു ഫീലൊന്നുമില്ല. ശരിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോവില്ലേ, അതേപോലത്തെ ഒരു കാമൻ ക്വൈറ്റ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരുപാട് കോഫി ഷോപ്സും കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ ചൈനക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇവിടെ. ബൗദ്ധനാഥ് ടെമ്പിൾ കാഠ്മണ്ഡുവിലുള്ളത്. ഇവിടെ പ്രയർ വീലൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വലിയ പ്രയർ വീലാണ് ഇവിടെ. പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് പൂജ കഴിഞ്ഞിട്ട്. ഇവിടെ എന്തൊക്കെയോ കരിക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് സ്മെല്ല് ഇവിടെ ഉണ്ട് കേട്ടോ. കൊച്ചുങ്ങളതേ പ്രാവിനോടിക്കണ്. ഇവിടെ ആൾക്കാർ ഇതിനെ തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അതേ ഒരു അമ്മ വന്നിട്ട് പ്രാവിനെ തീറ്റിട്ട് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ പ്രയർ വീല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് പ്രയർ വീല് വെച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ടില്ലേ, പ്രയർ വീല് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രയർ വീലും കറക്കി പോവാം. അങ്ങനെ പ്രയർ ചെയ്യേണ്ടവർക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിന് ചുറ്റും നടന്നിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ ഉള്ളിൽ കയറണം. ചെരുപ്പൊക്കെ കൂരിയിടണമെന്നുണ്ട്. ഇത് നോക്കി, ഇതിന് ചുറ്റും പ്രാവലണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് അവർ തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വേണ്ടില്ലേ, ഒരുപാട് ഇതേപോലത്തെ സൂവനിയർ ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ടോ. നമ്മൾ പഴയ കാലത്ത് എത്തിയ പോലെ അല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് പ്രയർ വീല് കറക്കുന്നുണ്ട് ആൾക്കാർ. ആ പ്രയർ വീലിൻ്റെ ഉള്ളിലാണ് ഞാൻ ചോദിച്ചപ്പം. ഇവിടെ ഒരുപാട് ചെറിയ പ്രയർ വീല് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തുറന്ന് കാണിച്ചു തന്നു. ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. അവർ തുറന്ന് കാണിച്ചു തന്നു. അതിൽ ഒരു മന്ത്രം എഴുതിയ ഒരു പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വലിയ പ്രയർ വീലിലും. അങ്ങനെ ചാൻറ്റിങ്ങിനുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കറക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മന്ത്രം ചൊല്ലണേന് തുല്യം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പ്രയർ വീല് കറക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ റൂഫ് ടോപ്പിലുള്ള ഒരു കഫേയിലേക്ക് എന്താ വന്നിട്ടുള്ളത്. നോക്കിയേ എന്താ വൈബ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഈയൊരു സ്തൂപം അടിപൊളിയായിട്ട് കാണണ്ട ഇതിൻ്റെ മുകളിൽ നിന്ന്. ഈ എന്താ വൈബ് നോക്കിയാൽ ഈ ഒരു കഫേയുടെ, ഇത് ഈ ഒരു സ്തൂപത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ടുള്ളൊരു കഫേയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴേ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ അവിടെ ഒരു സ്ത്രീ നേരത്തെ പുകയ്ക്കുന്ന ഒരു സാധനം കണ്ടില്ലേ, അത് പുകച്ചിങ്ങനെ നടക്കണത് നോക്കിയേ. എനിക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് ചുറ്റും ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഹോട്ടലാണ്, അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കഫേയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ ഫ്ലൈറ്റ് പോകണം, നമ്മൾ വന്ന പോലത്തെ ഫ്ലൈറ്റ് ഉണ്ടാ ആ പോണത്. ഇപ്പോൾ മഴ ചാരി തുടങ്ങി ചെറുതായിട്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ സമയം 10:20 ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1:30 കഴിയുമ്പോഴേക്കും എയർപോർട്ടിലെത്തണം, കാഠ്മണ്ഡു എയർപോർട്ടിലെത്തണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ച മതിയാക്കുകയാണ്. അപ്പോൾ ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്, പശുപതിനാഥ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കാഠ്മണ്ഡുവിൽ ഇതിങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കാണാനുള്ളൂ, ഇങ്ങനത്തെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് മെയിന്, പിന്നെ പാലസ്, പിന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പൊക്രയിൽ തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ. അവിടെ ഈ കറുപ്പ് കണ്ടില്ലേ, ഈ പൂപ്പലൊക്കെ വാഷ് ചെയ്ത് കളയുന്നുണ്ട് അവർ. ഈ കാണുന്ന കഫേയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പത്മ ഹോട്ടലാണ്, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ റൂഫ് ടോപ്പിലുള്ള കഫേനുണ്ട് അത്. അപ്പോൾ പത്മ ഹോട്ടൽ ഒരു കിടിലൻ കഫേ തന്നെയാണ്. അപ്പോൾ ഈ ടെമ്പിളിന് തൊട്ടടുത്തുള്ളത് കണ്ടില്ലേ പത്മ എന്ന് പറഞ്ഞ ഹോട്ടൽ, അതിൽ നാനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് റൂഫ് ടോപ്പിൽ ഇതിൻ്റെ മുകളിലുള്ള കഫേന്നാണ് നമ്മളിപ്പോൾ തന്നെ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഒന്ന് താമസിക്കേണ്ടവർക്ക്. തൊട്ട് ഈ കാണുന്ന ബൗദ്ധനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ പത്മ ഹോട്ടലുള്ളത്. അടിപൊളി സെറ്റപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിടാം, ഇത്രയേ ഉള്ളൂ. ഞാൻ ഉള്ളിലേക്ക് കയറുന്നില്ല, കാരണം സമയമില്ല, പിന്നെ നല്ല മഴയുണ്ട്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണം. റോഡ് ക്രോസിങ് ഒരു ടാസ്ക് തന്നെയാട്ടാ, ഒരു കണക്കിനുണ്ടോ നമ്മൾ ക്രോസ് ചെയ്ത്. നമ്മളൊക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. റോഡ് ക്രോസിങ് ഒരു രക്ഷയില്ലാട്ടാ, നമ്മുടെ നാട്ടിലേക്കാളും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എനിക്ക്. ട്രാഫിക് പോലീസിനൊന്നും അവർ മൈൻഡ് ചെയ്യണ പോലുമില്ല. ഓക്കെ, ദേ ഇവിടെയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞിട്ട് കാര്യം, അതെ ഇവിടെ അതെ ബീഫ് വിൽക്കണുണ്ടോ, ഇറച്ചിക്കടയുണ്ട്, ചിക്കൻ്റെ കട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റ് തൊട്ട് അമ്പലത്തിന് തൊട്ട് പുറത്താണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്സും സോസേജും കാര്യങ്ങളൊക്കെയാണ് അവർ തന്നത്. അപ്പോൾ എനിക്കിവിടെ അങ്ങനെ വെജിറ്റബിൾ, നമ്മുടെ നാട്ടിൽ അമ്പലത്തിന് ചുറ്റും വെജിറ്റബിൾ ഉള്ള പോലെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇവിടെ. അപ്പോൾ നമ്മൾ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തെത്തിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയ ബൗദ്ധനാഥ് എന്ന് പറഞ്ഞത് ബുദ്ധൻ്റെ ക്ഷേത്രമാണ്. ഈ പശുപതിനാഥ് എന്ന് പറഞ്ഞത് ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡുവിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത്. വലിയ തിരക്ക് കാണാനില്ല, നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ചുറ്റും കടകളും കാര്യങ്ങളും ഉണ്ട്, ഫുള്ളൊരു രുദ്രാക്ഷമാണ് കാണുന്നത്. രുദ്രാക്ഷമാല ഇപ്പോൾ കുറേ പേര് വാങ്ങി ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, അറിയില്ല. വലിയ കട്ടിയുള്ള രുദ്രാക്ഷമാലകളാണ് രണ്ട് സൈഡിലും, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എല്ലാ അമ്പലത്തിലും ടിക്കറ്റ് എടുക്കണം നമുക്ക്. അപ്പോൾ നേപ്പാളീസിന് 1 പൈസ, ഇന്ത്യൻസിന് 1 പൈസ, ഫോറിനേഴ്സിന് അതിൻ്റെ ഡബിളാണ് പൈസ എഴുതി വെച്ചേക്കണം. നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് പ്ലേസിൽ പോകണ പോലെയൊക്കെ തന്നെ. നല്ല മഴക്കാരാണ്, ഇത്രയും നേരം മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഭാഗ്യത്തിന് ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അപ്പം നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. എന്തൊക്കെയോ അറിയില്ല, ഹനുമാൻ്റെ പോലെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഭക്തിഗാന കാസറ്റുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. നോക്കിയേ, ഒരുപാട് ഇതേപോലത്തെ സംഭവങ്ങൾ മേടിക്കാം, വിലക്കുറവാണ്. നന്നായിട്ട് പേശി മേടിക്കണം. നമ്മളിപ്പോൾ തിരിച്ചുപോയി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അമ്പലം പോലെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ പോയത് സ്വയംഭൂനാഥും പിന്നെ കാലത്ത് പോയതൊക്കെ ബുദ്ധക്ഷേത്രമാണ്, അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ശിവൻ്റെ ക്ഷേത്രമാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ലിപ്പർ ഇവിടം വരെ ചപ്പൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഷൂസൊക്കെ നമുക്ക് ഇവിടെ ഊരിയിടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വണ്ടി പോയി സ്ലിപ്പർ ഇട്ടിട്ട് തിരിച്ച് വന്നു. അപ്പം ഇനി അവിടെ നമുക്ക് സ്ലിപ്പർ അവിടെ വാടകയ്ക്ക് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പോവാം. ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്, പശുപതിനാഥ് ക്ഷേത്രം കേട്ടോ. ഏ ശിവലിംഗനാണ്.
ഇവിടെ ശിവലിംഗം വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഇതുപോലെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂ ആണ് ഉള്ളിൽ കയറാനായിട്ട്. അപ്പോൾ ശനിയാഴ്ച അല്ല ഇന്ന്, ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ ഇന്നലെ പോയടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, കണ്ടില്ലേ. ഇതാണ് കേട്ടോ പശുപതിനാഥ് ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാം, കാരണം ഭയങ്കര ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. നോക്കട്ടെ ഉള്ളിൽ കയറാൻ പറ്റുമോ, ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ നോക്കാം. കണ്ടവാനും ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാലേ, ഗൈഡുകൾ അടുത്ത് കൂടും, നമുക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കണം, ഇവിടെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പറ്റിയ ഉള്ളിൽ കയറാം. ഉള്ളിൽ ഫോട്ടോ അല്ല ഇവിടെ അല്ലയെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാണ് പശുപതിനാഥ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലേക്ക് കയറണില്ല. ഇപ്പോൾ 11:45. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. ഗംഭീര അമ്പലമാണ് കേട്ടോ. ഉള്ളിൽ വീഡിയോ അല്ല, അവിടെ അല്ല, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കായിരുന്നു. അവിടെ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്നുണ്ട്, ഗണ്ണൊക്കെ പിടിച്ചിട്ട്. അപ്പൊ ഉള്ളിലേക്ക്, ഉള്ളിൽ കടന്നു, പക്ഷേ ഭയങ്കര തിരക്ക്, നല്ല ക്യൂ. നമ്മൾ ഗുരുവായൂരൊക്കെ നിൽക്കണ പോലെ ഭയങ്കര ക്യൂ. ഇപ്പോൾ 11:20. അപ്പം അവർ പറഞ്ഞു ഏകദേശം 1 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു അന്ന് കണ്ടു തീരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദർശനത്തിന് നിന്നില്ല. പശുപതിനാഥ് ക്ഷേത്രം എന്തായാലും ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിലെത്തിയേക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ലാൻഡ് ചെയ്ത സ്ഥലം തന്നെയാണ്. ഇപ്പോൾ 11:40 ആയിട്ടുണ്ട്. 3:30 നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പം എന്താ ഭയങ്കര നേരത്തിന് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇനി കാണാൻ സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ച് ബാക്കിയില്ല. അപ്പോൾ നമുക്കിനി നേരെ പോവാം. ഫസ്റ്റ് തന്നെ ഡൽഹിയിലേക്കാണ് ഫ്ലൈറ്റ്, നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത് ഡൽഹിയിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ദുബായ്. ഇപ്പം നമ്മൾ കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വന്നേക്കാണ്. ലഗേജൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ 12:30 ചെക്കിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എയർ ഇന്ത്യയാണ്, ഡൽഹിയിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 3:30 ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക്, പിന്നെ ഡൽഹിയിൽ നിന്ന് 7:30 ഉണ്ടാകും നമ്മുടെ ഫ്ലൈറ്റ്. 9:20 നമ്മൾ ദുബായിലെത്തും. അപ്പോൾ അത് നേപ്പാളിൻ്റെ ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാഠ്മണ്ഡുവിൽ ലാൻഡ് ചെയ്തു. കാഠ്മണ്ഡുവിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഭരത്പൂർക്ക് വന്നു. പിന്നെ ദ നെക്സ്റ്റ് ഡേ ഭരത്പൂരിൽ നിന്ന് പൊക്രയ്ക്ക് പോയി. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പൊക്രയിൽ നിന്ന് കാഠ്മണ്ഡു വന്നു. പിന്നെ ഇപ്പോൾ കാഠ്മണ്ഡു നിന്ന് നേരെ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു. എയർ ഇന്ത്യയുടെ 2 ബോർഡിംഗ് പാസും കിട്ടി നമുക്ക്. ഇവിടെ നിന്ന് കാഠ്മണ്ഡു ടു ഡൽഹിയും കിട്ടി, ഡൽഹി ടു ദുബായും കിട്ടി. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട. അപ്പോൾ പിന്നെ ലഗേജൊക്കെ അവർ തന്നെ ട്രാൻസ്ഫർ ചെയ്തോളും. അപ്പോൾ നമുക്ക് പോകട്ടെ, നമുക്ക് നേരെ മുകളിലേക്കാണ് കയറേണ്ടത്. നമ്മൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് പറയും ലോഞ്ച് ആക്സസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇത് നേപ്പാൾ എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് ആണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. അത്യാവശ്യം നല്ല അടിപൊളി ലോഞ്ച് ഉണ്ടാകും. ഏകദേശം അന്ന് നമ്മൾ അബുദാബി ലോഞ്ചിൽ ഇരുന്നേക്കാളും നല്ല ഫുഡുണ്ട് നമുക്ക്, കണ്ടല്ലേ. ഇവിടെ ഈ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ഫ്രഷ് ജ്യൂസും കാര്യങ്ങളുമാണ്. ഇവിടെ കണ്ടില്ലേ വിസ്കി, എല്ലാ വിസ്കി ഉണ്ട്. ഗ്ലെൻ ഫിഡിജ് ഉണ്ട്, റെഡ് ലേബിൾ, ശിവാസ്, ജാക്ക് ഡാനിയൽ, പിന്നെ അബ്സലൂട്ട് വുഡ്ക, ജെമേസൺ, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. വാലന്റൈൻസ് നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. ബീർ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലോഞ്ച് ആക്സസ് ഇവിടുത്തെ. പിന്നെ കണ്ടില്ലേ ഇവിടെ അതിൻ്റെ സൈഡും വെച്ചിട്ടുണ്ട് പപ്പടവും കാര്യങ്ങളും. അപ്പോൾ ക്രെഡിറ്റ് കാർഡുള്ളവർ അത് ലോഞ്ച് ആക്സസ് ഉപയോഗപ്പെടുത്താൻ നോക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് പറയും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ $20 അവർ ചാർജ് ചെയ്യുക വിത്തൗട്ട് ആൽക്കഹോളിന്. വിത്ത് ആൽക്കഹോൾ ആണെങ്കിൽ $40. എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇതേ Gate 3 എയർ ഇന്ത്യ ടു ഡൽഹി നമ്മുടെ ബസ് വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോർഡിങ്ങിനുള്ള സംഭവമാണ് ഇപ്പോൾ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ ബസ്സിലെ ഏറ്റവും ബാക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 3:55 നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ എടുക്കുന്നുണ്ട് എയർ ഇന്ത്യ, അതിനടുത്തേക്കാണ് പോണത്. അപ്പോൾ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് നമ്മൾ വിടുവാണ് കേട്ടോ. Thank you.
ഇവിടെ എയർപോർട്ടിലെ ചെക്കപ്പ് അല്ലാണ്ട് ഇവിടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫിൻ്റെ ഒക്കെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറണക്കുമ്പോൾ സെപ്പറേറ്റ് ഒരു ചെക്കപ്പ് ഉണ്ട്. നമ്മൾ ഇവിടെ വല്ല സെക്യൂരിറ്റി ത്രെട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു. നമ്മൾ നേരെ ഡൽഹിക്കാണ് ഇനി പോകുന്നത്. ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി, അപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ഫ്ലൈറ്റ് ട്രാൻസ്ഫർ ദുബായിലേക്കാണ്. അപ്പോൾ സമയം ഇപ്പോൾ 5:20 ഏഴ് 10 അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടി. നല്ല ചെക്കിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു രക്ഷയില്ല ഇവിടുത്തെ ചെക്കിങ്, കംപ്ലീറ്റ് കേബിളും എല്ലായിടത്തും പുറത്തെടുപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊന്നും വാങ്ങണമെന്നില്ല, ചുമ്മാ അങ്ങനെ നടക്കുക. അപ്പോൾ സമയം 5:50 നമ്മുടെ ഫ്ലൈറ്റ് 7:10 18 നമ്മുടെ ഗേറ്റ്. ഇവിടെ ഇപ്പോൾ 26 വരെയുള്ള ഗേറ്റ് ഈ വഴിക്കണം പോകേണ്ടത്. ഇത് ഗംഭീര എയർപോർട്ട് ഉണ്ടോ? നല്ല വലിയ എയർപോർട്ടാണ്. ശരിക്കും നമ്മൾ ദുബായ് എയർപോർട്ടിലൊക്കെ നടക്കണ പോലെയുണ്ട്. ഞാൻ ഡൽഹി എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ ഇതായിരുന്നു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇപ്പുറത്തും ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്. ഇതൊരു എയർപോർട്ടാണോ അതോ ഷോപ്പിംഗ് മാളാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എല്ലാ മെയിൻ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ മെയിൻ ബ്രാൻഡുകളും ഡിസൈനർ ഷോപ്പ്സും കംപ്ലീറ്റ് ഉണ്ട് ഇതിനുള്ളിൽ. ഈ ഒരു ലിക്കർ വിൽക്കുന്ന സംഭവം നോക്കിയേ. എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വലിയൊരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അങ്ങനെ നേപ്പാളിൻ്റെ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ 4 വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് പോയത്. ഒരുപാട് നല്ല അനുഭവങ്ങളും കാഴ്ചകളും നമുക്ക് നേപ്പാളിൽ നിന്ന് കിട്ടി. മാത്രമല്ല ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് തീർക്കാൻ പറ്റിയത് അവിടെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ബോബി ചേട്ടനും പിന്നെ ജോസഫ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും നേപ്പാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഫുള്ള് ഹെൽപ്പ് ഇവർ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നേപ്പാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു സീരിയസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.